ശ്രീ പാലോട് സന്തോഷ് അല്പം മുമ്പ് അങ്ങ് ഈ ബി ജെ പിക്ക് അവിടെ ആ തരത്തിൽ ഈ ശ്രീധരന്റെ ജനപിന്തുണ കാണുമ്പോൾ പോലും ശ്രീധരൻ വരുമ്പോൾ അതിന് പിന്നാലെ കൃഷ്ണകുമാർ വരുമ്പോൾ അദ്ദേഹത്തിന് ആ നിലയിൽ പിന്തുണയുണ്ട്, അത് വോട്ടാകുമെന്ന് താങ്കൾ പറയുന്നു. നോക്കൂ, ഇവിടെ ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വസന്തിനോട് ചോദിച്ച ചോദ്യങ്ങളുണ്ട്, അതിൽ ബി ജെ പി കൂടി മറുപടി പറയേണ്ട സാഹചര്യം വരുന്നുണ്ട്. കോൺഗ്രസ് ബി ജെ പി ഡീൽ എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ മറുഭാഗത്ത് നിൽക്കുന്നത് ബി ജെ പി ആണല്ലോ. അപ്പോൾ ആ നിലയിൽ പൊളിറ്റിക്കലി നിങ്ങൾ അതിന് മറുപടി പറയണം, ഒന്ന്. ഇനി രണ്ടാമത്തെ നിലയിൽ കൃഷ്ണകുമാറിനെ കുറിച്ച് അങ്ങ് പറയുമ്പോൾ ഈ ശ്രീധരന് കിട്ടിയ വോട്ടുകൾ അല്ലെങ്കിൽ ആ നിലയിലുള്ള സ്വീകാര്യത കൃഷ്ണകുമാറിനും കിട്ടുമെന്ന് അങ്ങ് പറയുമ്പോൾ അത് ചുരുങ്ങിയ പക്ഷം ബോധ്യപ്പെടുത്തേണ്ടത് അവിടുത്തെ ആളുകളെയാണ്. ആരെയാണ്? ബി ജെ പി ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഒരുപക്ഷെ ചിഹ്നത്തിന് വോട്ട് കിട്ടായിരിക്കും, പക്ഷെ സ്ഥാനാർത്ഥിക്ക് വോട്ട് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ കോൺഗ്രസിൽ നമ്മൾ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പറയുന്ന അതേ പ്രശ്നങ്ങൾ ബി ജെ പിയിലും നിലനിൽക്കുന്നു എന്നുള്ളതല്ലേ അർത്ഥം? സ്വാഭാവികമായും ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നതല്ലേ. ഞാൻ ഏതുവരെ പറഞ്ഞു, ഏതുവരെ നിങ്ങൾ കേട്ടു എന്നോ പറഞ്ഞു എന്നുള്ള എനിക്ക് അറിയില്ല. ഞാൻ ഒരു കാര്യം പറയാം, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ ഒരു സ്ഥാനാർത്ഥി ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞത് കേട്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, കേരളത്തിലെ വിദ്യാർത്ഥി യുവജന സമൂഹത്തിൻ്റെ കർഷകനും കർഷക തൊഴിലാളികൾക്കും വേണ്ടിയും ദളിതിനു വേണ്ടിയും ആദിവാസികൾക്ക് വേണ്ടിയും സാധാരണക്കാർ ജനവിഭാഗങ്ങൾക്കും വേണ്ടി സജീവമായ സാന്നിധ്യത്തോടു കൂടി പ്രവർത്തിച്ചൊരു പാർട്ടിയാണ് സി പി ഐ എം. ആ പാർട്ടിയിൽ ഇന്ന് എന്താ കേന്ദ്രീകൃതമായി നടക്കുന്നത്? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടോ? ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം കേൾക്കാം, പാലോട് സന്തോഷം, പറഞ്ഞോളൂ. ആ, അങ്ങനെ ഒരു മുന്നണി ഉണ്ടോ? കേവലം സി പി എം മാത്രം നയിക്കുന്ന ഒരു പാർട്ടിയെ മുന്നണിയായി മാറിയില്ലേ? പണ്ട് കാലങ്ങളിൽ ഇങ്ങനെ ആയിരുന്നോ? ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താ? ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിയാത്ത ഒരു പാർട്ടിയായി സി പി എം മാറി, ദത്തെടുക്കുന്ന ഒരു സ്ഥിതിയായി മാറി. കോൺഗ്രസ് ഞാൻ നേരത്തെ പറഞ്ഞു, മന്ത്രിസഭയെ തന്നെ അട്ടിമറിച്ചത് ബി ജെ പിയുടെ ആക്കി മാറ്റിയതും ഒക്കെ ബി ജെ പിയിലും ഈ പറഞ്ഞ തരത്തിൽ ആളില്ലാത്തത് കൊണ്ടായിരിക്കുമല്ലോ അല്ലേ? അല്ല, ഞാൻ ബി ജെ പിയിൽ ആളില്ലാത്തതുകൊണ്ട് ബി ജെ പിയിലേക്ക് ആൾ വരുന്നത് പല സമയങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സി പി എം അവരെ മത്സരിപ്പിക്കുകയും ചെയ്യുന്നത് അതേ കാര്യം തന്നെയല്ലേ നിങ്ങളും ചെയ്യുന്നത്? അപ്പോൾ ഇത് മാത്രം എങ്ങനെയാണ് പ്രശ്നമാകുന്നത്? അല്ല ഞാൻ ഹലോ അല്ല അതെങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഈ ആ നിയോജക മണ്ഡലത്തിൽ നിന്ന് നൗഷാദ് ജയിച്ചിട്ടുണ്ട് സി പി എമ്മിൻ്റെ പിന്നെ നോമിനി ആയിട്ട്. ആ മണ്ഡലത്തിൽ ന്യൂനപക്ഷങ്ങളുണ്ട്, പക്ഷേ ആ മണ്ഡലത്തിൽ ഷാഫി മത്സരിച്ചു ജയിച്ചതും ഒരുപക്ഷെ സി പി എമ്മും കോൺഗ്രസും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ബി ജെ പിയെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ന്യൂനപക്ഷ വിരുദ്ധരാണ് ബി ജെ പി എന്ന് വരുത്തി തീർത്തതുകൊണ്ട് ഈ തുച്ഛമായ ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് ഷാഫി ജയിച്ചത്. ആ ഷാഫി കിട്ടിയ വോട്ട് അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ പറയുന്നു, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും മറ്റു പല ഉപതെരഞ്ഞെടുപ്പുകളിലും ന്യൂനപക്ഷങ്ങൾ ബി ജെ പിക്ക് അനുകൂലം അല്ലെ, എൻ ഡി എ മുന്നണിക്ക് അനുകൂലമായെന്ന രാഷ്ട്രീയമുണ്ട്. കാരണം കേരളത്തെ രക്ഷിക്കുന്ന അല്ലെ കേരളത്തിൻ്റെ രാഷ്ട്രീയം ഇന്ന് ആ രീതിയിലാണ് പോകുന്നത്. യു ഡി എഫ് ഒരു ഭാഗത്ത്, എൽ ഡി എഫ് മറ്റൊരു ഭാഗത്ത്. ഒന്നാലോചിക്കുക, കേരളത്തിലെ ജനങ്ങൾ സംശയത്തോടുകൂടി കാണുന്ന ഒരു ഗവൺമെൻറ്, ജനങ്ങൾ സംശയത്തോടുകൂടി കാണുന്ന ഒരു സി പി എം, ഏതെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിയിൽ ഏതെങ്കിലും ഒരു ഘടകകക്ഷിക്ക് അന്തസ അഭിപ്രായം പറയാൻ കഴിയുന്നുണ്ടോ? എന്തായിരുന്നു ഒരു കാലഘട്ടത്തിൽ എൽ ഡി എഫ് എന്ന് പറഞ്ഞിരുന്നാൽ? അതെല്ലാം കേന്ദ്രീകൃതമായ അധികാരവും കേന്ദ്രീകൃതമായ രാഷ്ട്രീയവുമായി മാറിയില്ലേ? അതിന്റെ ഭാഗമായിട്ടല്ലേ സി പി എമ്മിന് പാലോട് സന്തോഷം. നോക്കൂ, ഇവിടെ ഇപ്പോൾ ഇത്ര സമയം സംസാരിച്ചിട്ടും പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന തരത്തിൽ 3000 വോട്ടിന്റെ മാത്രം വ്യത്യാസത്തിൽ നിങ്ങളുമായി നെക്ക് ടു നെക്ക് ഫൈറ്റ് കഴിഞ്ഞ തവണ നടത്തിയത് കോൺഗ്രസ് ആണ്. അപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ അങ്ങ് സംസാരിക്കുമ്പോൾ ചിത്രത്തിലേ ഉണ്ടാകുന്നില്ല. അപ്പോൾ സി പി ഐ എം ആണ് അവിടുത്തെ മുഖ്യ എതിരാളി എന്നുള്ളതാണോ പറഞ്ഞു വെക്കുന്നത്? അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ സി പി എം കൊണ്ടുവന്നതാണോ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ പ്രശ്നം? ഞങ്ങൾ എതിരാളികളായി കഴിഞ്ഞത് പൊളിറ്റിക്സാണ്. അത് എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും കഴിഞ്ഞ തവണ എത്ര വോട്ടാണ് കിട്ടിയത്? സി പി എമ്മിൻ്റെ എത്ര വോട്ട് എവിടെ പോയി? സി പി എമ്മിൻ്റെ വോട്ട് എവിടെ പോയി? സി പി എമ്മിൻ്റെ വോട്ട് കോൺഗ്രസിന് പോയി, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളുടെ വോട്ട്. ആ എൽ ഡി എഫിൽ പെടുന്ന വോട്ടുകൾ പിന്നെ ഷാഫിക്ക് അനുകൂലമായി, എന്നാൽ ന്യൂനപക്ഷത്തിൽ പെടുന്ന വോട്ട് ശ്രീധരനും കിട്ടി. ആ അന്നത്തെ പൊളിറ്റിക്സ് അല്ല ഇന്നത്തെ പൊളിറ്റിക്സ്. നമുക്കറിയാം തൃശ്ശൂർ ഞാൻ ചോദിക്കട്ടെ, ഇന്നിപ്പോൾ ഈ ബി ജെ പി നേതാക്കളൊക്കെയും ഈ ഒരു വാദം ഉന്നയിക്കുന്നത് കേട്ടു. അതായത് സി പി എമ്മിന്റെ കുറെ വോട്ടുകൾ ഷാഫി പറമ്പിലിന് പോയത് കൊണ്ടാണ് ഷാഫി പറമ്പിൽ കഴിഞ്ഞ തവണ അവിടെ മത്സര ജയിച്ചത് എന്നുള്ളതാണ്. നോക്കൂ, അങ്ങൊരു 2 മിനിറ്റ് എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കൂ. അങ്ങനെ നമ്മളത് വെറുതെ അങ്ങ് പറഞ്ഞു പോയാൽ പോരല്ലോ. കണക്കുകൾ, ഈ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യപ്പെട്ട വോട്ടുകൾ സംബന്ധിച്ചുള്ള കണക്കുകളുണ്ടല്ലോ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് അവിടെ കോൺഗ്രസ് ലഭിച്ച വോട്ടിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 38.06%. ഇപ്പോൾ അങ്ങ് പറഞ്ഞ തരത്തിൽ സി പി ഐ എമ്മിൽ നിന്നും ഒരു വലിയ മാർജിനിലുള്ള വോട്ടിന്റെ ഒഴുക്ക് കോൺഗ്രസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ
അടുത്ത് നടക്കുന്ന 2021-ൽ, അതായത് ഞാൻ ആദ്യം പറഞ്ഞത് 2016-ലെ കണക്ക്, 2016-ൽ ക്ഷമിക്കണം, ആ കണക്കിലൊരു വ്യത്യാസം വന്നിട്ട് നോക്കൂ. കൃത്യമായി ഇങ്ങനെയാണ്, 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിട്ടുള്ള വോട്ട് വോട്ട് പെർസെൻറ്റേജ് 41.77% കോൺഗ്രസിന് കിട്ടിയ വോട്ടിൻ്റെ കണക്കാണ് പറയുന്നത്. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 2021-ലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ നിങ്ങൾ പറയുന്ന തരത്തിൽ 2016-ൽ നിന്നും മാറി 2021-ലേക്ക് എത്തുമ്പോൾ ഷാഫി പറമ്പിലിന് CPIMൽ നിന്നും ഒരു വലിയ ഒഴുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടണമല്ലോ കോൺഗ്രസിൻ്റെ, അതൊരു നോർമൽ യുക്തിയാണ്. പക്ഷേ 38.06% മാത്രമാണ് 2021-ൽ കോൺഗ്രസ് അവിടെ നേടിയിട്ടുള്ള വോട്ടിംഗ് പെർസെൻറ്റേജ്. അതായത് നിങ്ങൾ പറയുന്ന തരത്തിൽ ഒരു വലിയ ഒഴുക്ക് CPIMൽ നിന്നും കോൺഗ്രസിലേക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് രേഖകൾ, വസ്തുതകൾ, കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതാണല്ലോ 2021-ലെയും 2016-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സാഹചര്യം. ഇനി നോക്കൂ, 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പും 2024-ൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും. CPIMന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള കണ്ണാടി പഞ്ചായത്ത്, ആ പഞ്ചായത്തിൽ പോൾ ചെയ്യപ്പെട്ട ചില വോട്ടിൻ്റെ കണക്ക് ഞാൻ പറയാം. ആ പഞ്ചായത്തിലെ 160-ാം നമ്പർ ബൂത്തിൽ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPI പ്രമോദിന് ലഭിച്ചത് 450 വോട്ട്. 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ A. വിജയരാഘവന് ലഭിച്ചത് 414 വോട്ട്. ഇനി അവിടുത്തെ 161-ാം നമ്പർ ബൂത്ത് CPI പ്രമോദിന് ലഭിച്ചത് 464 വോട്ട്, A. വിജയരാഘവന് ലഭിച്ചത് 302 വോട്ട്. 163-ാം നമ്പർ ബൂത്ത് 324, 300, 382, 324. അതിനടുത്ത 166-ാം നമ്പർ ബൂത്ത് 267, 267 തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മൾ 160 മുതൽ 180 വരെയുള്ള ബൂത്തുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു ബൂത്തിൽ നിന്നും നിങ്ങൾ പറയുന്ന തരത്തിൽ CPIMന്റെ ഹാർഡ് കോർ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി CPIM ഹാർഡ് കോർ വോട്ടുകൾക്ക് പുറമെയുള്ള അങ്ങ് മുൻപ് പറഞ്ഞ മതേതര വോട്ടുകൾ, ആ മതേതര വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ പാലക്കാട് പോലൊരു നിയമസഭാ മണ്ഡലത്തിൽ BJP ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന കക്ഷിയെ ഇങ്ങനെ മതേതര വോട്ടുകൾ കൂട്ടത്തോടെ പോൾ ചെയ്യപ്പെട്ട് ജയിപ്പിക്കണമെങ്കിൽ മതേതര ചേരിക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത പാർട്ടിയാണ് BJP എന്നാണ് അതിന് അർത്ഥം സാർ. അതാണ് അതിൻ്റെ അർത്ഥം. മതേതര കക്ഷിക്ക് BJP വിശ്വസിക്കാൻ കൊള്ളില്ല, അല്ലാതെ CPIM വോട്ട് മറച്ചതല്ല. ഇനി പറയൂ ബാക്കി. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ 2016-ലും അതിനു മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിലും ഒക്കെ CPIMും കോൺഗ്രസും ഒരുമിച്ച് നിന്നുകൊണ്ട് പറഞ്ഞു മതേതര പാർട്ടിയല്ല, ന്യൂനപക്ഷ വിരുദ്ധരാണ്, മുസ്ലിങ്ങൾക്കെതിരാണ്, ക്രിസ്ത്യാനികൾക്കെതിരാണ് BJP NDA അത് പ്രചരിപ്പിച്ചു. സാർ, നിങ്ങളൊരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കണ്ണാടി പഞ്ചായത്തിലെ 1-ഓ 2-ഓ ബൂത്തിലെ വോട്ടിന്റെ പ്രസന്റേജ് അല്ല കഴിഞ്ഞ പാർലമെന്റിൽ പാർട്ടി വോട്ടുകൾ പോയിട്ടുണ്ടെങ്കിൽ അത് പോകുന്നത് പാർട്ടി മണ്ഡലങ്ങളിൽ നിന്നോ പാർട്ടി ബൂത്തുകളിൽ നിന്നോ ആകണമല്ലോ, അത് ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് ഈ മതേതര വോട്ടുകൾ, ഒരു മിനിറ്റ്, ഈ മതേതര വോട്ടുകൾ 2016-ലും 2021-ലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP എത്തിയിട്ടില്ല. ഞാൻ താങ്കളോട് പറയട്ടെ, ഒരു പഞ്ചായത്തിലെ 1-ഓ 2-ഓ ബൂത്തോ അല്ലെങ്കിൽ അങ്ങനെയല്ല ഈ ഇലക്ഷനെ കാണേണ്ടത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം, ആറ്റിങ്ങലും അതുപോലെ പല മണ്ഡലങ്ങളിലും, അതുപോലെ തന്നെ ആലപ്പുഴ, പാലക്കാട് പല മണ്ഡലങ്ങളിലും CPIMന് 350-500 വോട്ട് കിട്ടിയിരുന്ന സ്ഥലത്ത് BJP ഒന്നാം സ്ഥാനത്ത് വന്നു. 40,000 വോട്ടിന് ജയിച്ച ആറ്റിങ്ങൽ പാർലമെന്റിൽ ആരാ ഒന്നാം സ്ഥാനത്ത് വന്നത്? അവിടെ സംഭവിച്ചെന്താ? അപ്പോൾ സ്വാഭാവികമായും BJP NDA ഒരു മതേതര കക്ഷിയല്ല എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പരസ്പരം BJP NDA തീരുമാനങ്ങളെടുത്തു. അങ്ങനെ കുറഞ്ഞിട്ടുള്ളത് BJP നിന്നാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യ ഘട്ടത്തിൽ ഇവിടെ പറഞ്ഞത്. അതാണ് മുരളീധരന് പോലും തുറന്നു പറയേണ്ടി വരുന്നത്. അവിടെയാണ് നമ്മൾ ഈ കോൺഗ്രസ് സംഘപരിവാർ ഡീലിനെ കുറിച്ച് പറയുന്നത്. നിങ്ങൾ ചർച്ചയിൽ മുഴുവൻ ഡീല് ഡീല് ഡീൽ എന്ന് പറഞ്ഞാൽ ഈ കേരള സമൂഹത്തിലെ ജനങ്ങൾ മുഴുവൻ വിഡ്ഢികളാക്കാൻ നിങ്ങൾ ശ്രമിക്കണ്ട. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2020 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസിന് കിട്ടിയ വോട്ട് എത്രയാ? അതുപോലെ BJP കിട്ടിയ വോട്ട് എത്രയാ? 25.64% കോൺഗ്രസിന് വോട്ട് കിട്ടിയത്. BJP 35% വോട്ട് കിട്ടി. 38% കോൺഗ്രസിന് കിട്ടിയത്. സ്വാഭാവികമായും ഷാഫി അല്ലാതെ ഒരു സ്ഥാനാർത്ഥിയാണ് പാർലമെന്റിൽ മത്സരിച്ചതെങ്കിൽ ഒരു സംശയം വേണ്ട, ഈ ശ്രീധരൻ ഇന്ന് നിയമസഭാംഗമായിരിക്കുമായിരുന്നു. ഒരു സംശയം വേണ്ട.